െഹനുവിന്റെ മൃതദേഹം നല്ല രീതിയിൽ എംബാം ചെയ്തിരുന്നതിനാൽ കാര്യമായി അഴുകിയിരുന്നില്ല എന്ന് മൃതദേഹം പുറത്തെടുത്ത അബ്ദുൾ അസീസ് മൃതദേഹം പുറത്തെടുക്കാൻ സഹായം വേണമെന്ന അഞ്ച് ദിവസം മുൻപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായും വരാമെന്ന് അസീസ് അറിയിച്ചു മൃതദേഹം ജലാംശം പോയി ചുക്കി ചുളിഞ്ഞ നിലയിലായിരുന്നു എന്നാൽ മുഖമെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലായിരുന്നുവെന്നും അസീസ് പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ മൃതദേഹത്തിൽ വലിയ പരിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്നും അസീസ് പറഞ്ഞു കഴിഞ്ഞ നാല്പത് വർഷമായി മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിന് സഹായം ചെയ്യുന്ന അബ്ദുൾ അസീസ് ഇത് താൻ പുറത്തെടുക്കുന്ന മൂവായിരത്തി തൊള്ളായിരത്തി ഒന്നാം മൃതദേഹമാണെന്നും അദ്ദേഹം അറിയിച്ചു ഒളവണ്ണയിലെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം പണം വാങ്ങാതെയാണ് അസീസിന്റെ സേവനം പണം നൽകാൻ നിർബന്ധിക്കുന്നവരോട് വീൽചെയറോ വാട്ടർ ബെഡോ സംഭാവനയായി വാങ്ങും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പാവണ്ടോർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്ന് റിഫ മെഹനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാറ്റി നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം മറവുചെയ്യും ദുബൈയിൽ കരാമയിൽ ഒരു പർദാ ഷോപ്പിൽ ജോലി നോക്കിയിരുന്ന വ്ളോഗറും യൂട്യൂബറുമായ റിഫ മരണം നടന്ന ദിവസം രാത്രി ഒൻപതിന് രണ്ടു വയസ്സുകാരൻ മകനെയും മാതാപിതാക്കളെയും വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു ഈ സമയം സന്തോഷവതിയായി കാണപ്പെട്ട റിഫ പിറ്റേന്ന് താമസ സ്ഥലത്ത് മരിച്ച വിവരമാണ് നാട്ടിലറിഞ്ഞത് മരണം നടന്ന രണ്ട് ദിവസത്തിനകം നാട്ടിലെത്തിച്ച മൃതദേഹം ദുബായിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതായും ഉടൻ മറവു ചെയ്യണമെന്നും ഭർത്താവ് കാസർഗോഡ് സ്വദേശി മെഹനാസ് വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ മകളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതായി മെഹനാസിനെതിരെ റിഫയുടെ വീട്ടുകാർ പരാതിപ്പെട്ടു ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതിനും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇയാൾ നാട്ടിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക